ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഞങ്ങൾ പെട്ടെന്നൊരു ഒരു പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഒരു പുറപ്പെട്ടൊരു യാത്ര ഊട്ടിയിലോട്ടാണ്. ഈ യാത്രയുടെ വിശേഷമൊക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഊട്ടിയിലോട്ടുള്ള യാത്ര എത്ര പോയാലും നമുക്ക് മടുപ്പ് വരാത്ത യാത്രയാണ്. ആ യൂക്കാലിപ്റ്റസിൻ്റെ സ്മെല്ലും നല്ലൊരു തണുത്ത അറ്റ്മോസ്ഫിയറാണല്ലോ. പിന്നെ മെയിനായിട്ട് ഇഷാന്റെ ആഗ്രഹമായിരുന്നു ഒരു സ്റ്റേ ട്രിപ്പ് പോവാന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ യാത്ര പോയി. ഒരു ഗ്രീൻ കസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളന്ന് ബുക്ക് ചെയ്തത്. വൺ ഡേ സ്റ്റേക്ക് അവിടെ 2000 റുപ്പീസ് ആയിരുന്നു. ആ 2000 ബഡ്ജറ്റിൽ നല്ലൊരു റിസോർട്ടായിരുന്നത്. നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആയിരുന്നു. ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ മൊത്തത്തിൽ കിളികളുടെ സൗണ്ടും ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഗ്രീനറി എഫക്റ്റ് ആയിരുന്നു. അതിലോട്ട് കയറിയപ്പോൾ തന്നെ കണ്ണിനാണെങ്കിലും കാതിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെയൊക്കെ എൻജോയ് ചെയ്തു. അവൻ്റെ കൂടെയൊക്കെ ഒന്ന് കളിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ ഹസ്ബൻഡ് ഉച്ചമയക്കത്തിലോട്ട് പോയി. ഞാനും മകനും കൂടെ ജസ്റ്റ് അവിടെയൊക്കെ പുറത്ത് നടക്കുമായിരുന്നു. ഞാനവിടെ വേറെയും ഒരുപാട് റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനിറങ്ങി. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും ആരും വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റേൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് വലിയൊരു കൃഷിയിടം കാണായിരുന്നു. ഒരാളിവിടെ പുറത്ത് കള്ളിറക്കത്തിലാണ്. എപ്പോഴും ബേർഡ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. നട്ടുച്ച സമയമായിരുന്നു, പക്ഷെ എപ്പോഴും നല്ലൊരു തണുപ്പും ബേർഡ്സിൻ്റെ സൗണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെ അവിടെ വെറുതെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്നിറങ്ങി. അവിടെ സ്ട്രീറ്റ്സിലൂടെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. ഓരോ ഫുഡ് ഐറ്റംസ് അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി അവിടുന്ന്. അവിടുന്നുള്ള പുറത്തോട്ടുള്ള വഴിയാണിത്. ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ടായിരുന്നു അവിടെ. രണ്ട് സൈഡിലായിട്ട് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഓയോടെയും പല ഈ കാണുന്നതൊക്കെ ഹോം സ്റ്റേസാണ്. പിന്നെ ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയത്. നല്ല ഇഡ്ഡലി ആയിരുന്നു അവിടെ. ഇഷാന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫുഡ് വേണ്ടാത്ത ആളായിരുന്നു. പക്ഷേ നല്ല രണ്ടുതരം ചമ്മന്തിയും സാമ്പാറിലൊക്കെ മുക്കി ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഊട്ടി ലേക്കിലോട്ടാണ്. ഊട്ടിയിൽ വന്നിട്ട് മിനിമം ഊട്ടി ലേക്കിനെങ്കിലും പോകണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ ഊട്ടി ലേക്കിൽ കയറി. അവിടെ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. ആൾക്കാർ തീരെ തന്നെ കുറവായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും ആൾക്കാർ നല്ല കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും പോകാത്തൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. പൈക്കറ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്കായിരുന്നു. കുറച്ച് കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നടന്ന് ചെന്നപ്പോൾ അവിടെ വെള്ളം കുറവായിരുന്നു. ആ സമയത്തായതുകൊണ്ടായിരിക്കും. ഞങ്ങളൊരു ഫെബ്രുവരി മാസത്തിലാണ്, കൊറോണൻ്റെ ജസ്റ്റ് മുൻപായിട്ടാണ് ഈ യാത്ര പോയത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ മടങ്ങി വീട്ടിലോട്ട്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകുന്നത് ശരിക്കും നല്ലൊരു മെൻ്റൽ റിലീഫാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കൊറോണ കാലമൊക്കെ ഒന്ന് മാറി നല്ല യാത്രകളൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.